हाई फ्रेंड्स പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹൗസ് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് നിമിഷ നേരം കൊണ്ട് നമ്മുടെ ഫോണിൽ നേടിയെടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത് ഇതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല വളരെ വേഗം തന്നെ നമുക്ക് ഇത് നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നേടിയെടുക്കാം അതെങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം നമ്മുടെ ഫോണിലുള്ള ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാം അഡ്രസ്സ് എൻ്റർ ചെയ്യുന്ന ഭാഗത്ത് tax.lsgkerala.gov.in എന്ന് ടൈപ്പ് ചെയ്ത് ഗോ ബട്ടൺ പ്രസ് ചെയ്യാം ശേഷം വരുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമുക്ക് ഈ ഒരു സഞ്ജയ എന്ന പേരിലൊരു പേജ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിൻ്റെ വലതുഭാഗത്തായിട്ട് ഓൺലൈൻ ലോക്കൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഭാഗത്ത് ആദ്യം നമ്മൾ നമ്മുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യണം ജില്ല സെലക്ട് ചെയ്യണം ഇവിടെ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് തിരുവനന്തപുരമാണ് കിടക്കുക അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലെ മറ്റു ജില്ലകൾ കാണാൻ സാധിക്കും അവിടെ നിന്ന് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യാം അതിനുശേഷം ഇവിടെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്ത് അതിൽ നിന്നിട്ട് നിങ്ങൾക്ക് എവിടെ നിന്നാണോ ഹൗസ് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടത് അത് സെലക്ട് ചെയ്യാം ഞാനിവിടെ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്യാണ് ശേഷം ഈ സെർച്ച് എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കൊല്ലം ജില്ലയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും അതിൽ നിന്നിട്ട് നമ്മളിപ്പോൾ കോർപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ കൊല്ലം ജില്ലയിലെ കോർപ്പറേഷനുകളായിരിക്കും കാണിക്കുന്നത് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി ആയിരിക്കും കാണിക്കുന്നത് ഞാനിവിടെ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്തുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് കാണിക്കുന്നത് അതിൽ നിന്നിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മളെന്താണോ മേലിൽ സെലക്ട് ചെയ്തത് അതിൽ നിന്നിട്ട് നമ്മുടെ ആ ഒരു ലോക്കൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കുക അതിനായിട്ട് നമ്മുടെ ലോക്കൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷന് നേരെയുള്ള ഈ സെലക്ട് എന്നുള്ള ആ ഒരു ബട്ടണിലാണ് പ്രസ് ചെയ്യേണ്ടത് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും അതിൽ ഏറ്റവും താഴെ നിന്ന് രണ്ടാമത്തെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാം ഇവിടെ നമുക്ക് ആദ്യം വാർഡ് ഇയർ എന്നുള്ളത് കാണാൻ സാധിക്കും ഇവിടെ ഇപ്പോൾ രണ്ട് വർഷങ്ങൾ കാണിക്കുന്നുണ്ട് 1993 2013 ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക ഞാനിവിടെ 1993 സെലക്ട് ചെയ്യാണ് അതിനുശേഷം ഇവിടെ വാർഡ് നമ്പർ ഡോർ നമ്പർ സബ് നമ്പർ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങൾ കാണാൻ സാധിക്കും അതിൽ ആദ്യത്തേതിൽ വാർഡ് നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത് ഈ വാർഡ് നമ്പർ അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാർഡിൻ്റെ നമ്പർ ലഭിക്കുന്നതാണ് ഞാനിവിടെ വാർഡ് നമ്പർ എൻ്റർ ചെയ്തു ഇനി ഇവിടെ ഈ രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ നമ്മുടെ വീട്ട് നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത് അതുകൂടി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെർച്ച് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഇവിടെ നോ ഡേറ്റ ഫോണ്ട് എന്നുള്ളത് ആണ് കാണിക്കുന്നത് ഇങ്ങനെയാണ് ഒരു പക്ഷേ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ സെലക്ട് ചെയ്ത വർഷം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക ശേഷം വീണ്ടും സെർച്ച് കൊടുക്കുക ഇപ്പോൾ നമ്മൾ കൊടുത്ത ആ ഒരു വാർഡ് നമ്പറിൽ അതോടൊപ്പം തന്നെ കൊടുത്ത ആ ഒരു വീട്ട് നമ്പറിൽ ആ നമ്പറിലുള്ള വീടിൻ്റെ ഓണറുടെ പേരാണ് ഈ കാണിക്കുന്നത് ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം വരുന്ന പേജിൽ നമുക്കിതുപോലെയാണ് കാണാൻ സാധിക്കുക അതിൽ ബിൽഡിംഗ് ഐ ഡി ഉണ്ടാകും ലോക്കൽ ബോഡി ഉണ്ടാകും അതായത് നമ്മുടെ ഗ്രാമപഞ്ചായത്താണോ അതുപോലെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അതാണ് കാണിക്കുന്നത് അതുപോലെ ഓണറുടെ പേര് ഇവിടെ നമ്മൾ ഈ പർപ്പസ് എന്നുള്ളടത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു ഹൗസ് ഓണർ സർട്ടിഫിക്കറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ ആധാർ പർപ്പസ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ടാണോ ഈ ഒരു സർട്ടിഫിക്കറ്റ് വേണ്ടത് ആ ഒരു ആവശ്യം നമ്മളിവിടെ സെലക്ട് ചെയ്യാം ശേഷം സബ്മിറ്റ് കൊടുക്കുക ഇപ്പോൾ ഡൗൺലോഡ് കാണിക്കുന്നുണ്ട് ഡൗൺലോഡ് ആയിക്കഴിഞ്ഞാൽ ആ ഒരു PDF തുറന്നു കഴിഞ്ഞാൽ നമുക്കിതൊരു സർട്ടിഫിക്കറ്റ് രൂപത്തിൽ കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു PDF നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻസിനോടൊപ്പം നമുക്ക് ഈ ഒരു PDF അറ്റാച്ച് ചെയ്ത് അയക്കാനും പറ്റും വളരെ എളുപ്പത്തിൽ നമുക്കിങ്ങനെ ഒരു ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നമുക്കെടുക്കാൻ സാധിക്കും യാതൊരുവിധ ചാർജും ഈ ഒരു സേവനത്തിന് നൽകേണ്ടതില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ് ഹൗസ് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്
വളരെ പെട്ടെന്ന് നേടിയെടുക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.